സ്ട്രൈറ്റൈൻ ചെയ്ത് തരികയാണ് മിന്നു മിന്നു റെഡ്മിയും കൂടെ. റെഡ്മി ഇവിടെ അങ്ങോട്ട് പോയത് കണ്ടില്ലല്ലോ നീ സ്ട്രൈറ്റൈൻ ചെയ്തിട്ട്. നീ ആക്കണ പോലെ പോയവൻ നീ എവിടെയാടാ നീ നീ എവിടെയാടാ നീ ഇത് എന്താണത് ഒരു ഇറങ്ങി ഇവിടെ പാടാ ഇവിടെ എന്താ ഇങ്ങനെ ഒരു സാധനങ്ങളിനെ കൊണ്ട് തോറ്റു കൊത്തത് ഒരെണ്ണം തോള് ഇങ്ങനെ ഒരു സാധനങ്ങള് ഇതേണ്ടോ പിന്നെ ഞാൻ സാരി കൊടുത്തിട്ട് പോവില്ലേ നീ എടുത്തിട്ട് പോ പിള്ളേരെയും കൊണ്ട് എനിക്ക് ഞാൻ കൊടുത്താലും എനിക്ക് കംഫർട്ടാവുള്ളു ഇവിടെ ചെയ്ത് തന്നതിന് താങ്ക്സ് ഇത് ഇവിടെ ഒരു സ്റ്റോണൊക്കെ എടുക്കുന്നുണ്ടാക്കും പിന്നെ കൂട്ടിലാക്കും എന്തായി സാരി ഉടുത്തതിന് ശേഷം സ്ട്രൈറ്റൈൻ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലേ എനിക്ക് വണ്ടിയില്ലേ പുതിയ വണ്ടി വാങ്ങിക്കും ഞങ്ങള് ഒരു ഫങ്ഷന് ഞാൻ മാത്രമേ പോണുള്ളൂ മിന്നനെ കൊണ്ടാക്കാൻ വരികയാണ് കേട്ടോ ചിന്നമ്മനെ കാട്ടാങ്ങോട്ട് അതെ അതെ എന്താണ് മിന്നെ ഭക്ഷണം കഴിച്ചാ പോട്ടെ ഞാനെന്നാ അവിടെ പോയി തിരിക്കണോ മകള് പഠിച്ചപ്പോ ഒരു സൗകര്യം ഇല്ലേ കൊണ്ടാക്കാൻ ഓക്കെ ബൈ അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലത്തൂടെ നമ്മുടെ യാത്ര പ്രസവിച്ചിട്ട് വിളിക്കാൻ പോവാണ്. പിന്നെ അപ്പോൾ ഇതുണ്ടോ ഞങ്ങളുടെ നടത്തി അപ്പോൾ ആ ഭാഗത്തെ പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയ്ക്കും നല്ല രസകരമായൊരു കാഴ്ചയാണ്. അതായത് ഹരിത ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ രസകരമായിട്ട് തോന്നുള്ളൂ. നല്ല ഭംഗിയും നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും വീഡിയോയിൽ പെടുത്ത ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ. എല്ലാവർക്കും അതും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരെയൊന്നും ഉൾപ്പെടുത്തിയില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഔഷധക്കാട് പറഞ്ഞാൽ അങ്ങനെ ഔഷധക്കാടാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഔഷധക്കാട് എന്ന്. അവിടെ അത്രയ്ക്കും നല്ല രസമുള്ള കാടാണ്. പിന്നെ ഇതേ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇടവഴിയിലേക്ക് കയറിയിട്ടോ അവിടെയും ഞങ്ങളുടെ നാട് പോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം പോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം അടിപൊളിയായിട്ടുള്ളത്. ഒരു വീടിൻ്റെ എത്താറായി. അപ്പോൾ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ വണ്ടികളൊക്കെ നിർത്തി. ഞങ്ങൾ മറ്റേ ട്രാവലറിലാണ്, അവരൊക്കെ കുറേ ആൾക്കാർ കാറിലാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് ഹരിതം കണ്ടപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ് കേട്ടോ അതുപോലെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ചേച്ചാ.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരു കാവൽക്കാരനുണ്ട്, അവൻ കൂട്ടി കയറാൻ പറഞ്ഞപ്പോൾ കൂട്ടി കയറിയതാട്ടോ. നല്ല രസമുണ്ട്, നാടൻ പട്ടിക്കുട്ടി ആരോ കൊണ്ട് കൊടുത്താണ് അത്ര. പക്ഷേ ഇപ്പോൾ അവനെ കണ്ട നാടനാണെന്ന് തോന്നുന്നുണ്ടാവും. നല്ല അടിപൊളി, നല്ല ക്രോസാണെന്ന് തോന്നുന്നു. നല്ല വിവരമുള്ളൊരു നായ്ക്കുട്ടി, നായി പൂച്ച ഉണ്ടാവും. ഈ കെട്ടിയിട്ട് കയർ ഇവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ആ പൂച്ച അങ്ങോട്ട് കടന്നുകൊണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നോക്കിയോ, എന്നിട്ട് ആ പൂച്ച ഇത്രയും ഗ്യാപ്പിലല്ലേ ഇവൻ എത്തുള്ളൂ. പക്ഷെ പൂച്ചനെ പിടിക്കാനുള്ള നല്ല ടെൻഡൻസിയിലാണ് ഇവൻ നിൽക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ നമ്മുടെ ഇവിടെ ഒരു നോക്കോട്ടെ, പൂച്ച സൈഡ് പറ്റിപ്പോകുന്നു നോക്കിയോട്ടോ. കണ്ടോ, ആ അത്രയ്ക്കല്ലേ നായ്ക്കുട്ടി എത്തുള്ളൂ. അയ്യോ, എന്താ പൂച്ചൻ്റെ വിവരം അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാനും നമ്മുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. ഞാൻ അവരുടെ ഫോട്ടോസൊന്നും വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ഞങ്ങൾ ആ മരച്ചുവട്ടിലൊക്കെ നിന്ന് എന്നിട്ടാണ് വന്നത്. ഇത് വിടത്തി ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലിരുന്നപ്പോൾ ഇവൻ ഒരേ ബഹളമാണ്. മിന്നു വരുന്നാ, മിന്നു വരുന്നാ, ഹലോ പറയ്. മിന്നു കുക്കു വണ്ടിയും കൊണ്ട് പോയപ്പോ വിസിലടിക്കണം നോക്കി. കുഞ്ഞാവേ, കുഞ്ഞാവ് വിളി കേൾക്കണോ? കുഞ്ഞാവിനെ കൂട്ടിലാക്കിയിരിക്കണ. കുഞ്ഞാവ് പാട്ടുപാടി സംസാരിച്ചിരുന്നവൻ അങ്ങനെ മിണ്ടാട്ടം മുട്ടിയിപ്പോ. അടി വേണ്ട നിനക്ക്. ഹാ, ഇറങ്ങടാ. ആംബുലൻസ് ഒരു നായിനെ ഇടിച്ചിട്ട് കിടക്കുന്നുണ്ട് പാവം. കാറിൻ്റെ അടി വന്ന് കിടക്കണേ, ഇത്തിരി വെള്ളം പാല് കൊടുത്തിട്ട് കുടിക്കണേ ഇല്ല. നായൻ്റെ നായണാവുക മഹാഭാവികൾ. ആംബുലൻസുകാർ അഹങ്കാരികൾ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്, അതിൻ്റെ അടിയിൽ വേറൊരു എത്രണത്തിന് ജീവനെയാണ് അറിയാൻ നശിപ്പിച്ചിട്ട് പോണത്. ബോധവൽക്കരണം അവർക്കാണ് ചെയ്യേണ്ടത്. ലൈസൻസ് കട്ടാക്കുക അവരിൻ്റെ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ഷൈൻ ജയിൽ അതോടുകൂടി നിർത്തണം. മിണ്ടാ പ്രാണിനെ ഇടിച്ചിട്ട് അവൻ ഒരു മരം എത്ര മീറ്റർ, എത്ര ദൂരം മിന്നു വലിച്ചിട്ട് പോയത്? അവൻ 10 മീറ്ററിലോളം ദൂരം വലിച്ചിട്ട് പോയി അവൻ വണ്ടി ഇടിച്ചിട്ട്. നായിനെ അഹങ്കാരികള്, അവരുടെയൊക്കെയാണ് ലൈസൻസ് കട്ടാക്കുക. അവരിനെ ബോധവൽക്കരിച്ചിട്ട് വേണം അവരിനെ എന്താക്കണമെങ്കിൽ ലൈസൻസ്, അല്ലെങ്കിൽ പിന്നെ ലൈസൻസ് കട്ടാക്കി വിടുക. അവരിന്റെ സേവനം ഇങ്ങനെ സാഹസികമായിട്ടുള്ള സേവനം ചെയ്യണത്. മുത്തേ ഇറങ്ങുമാ. റോക്കി വിളി വിളി കേൾക്കുന്നുണ്ട്. അമ്മരെ മകനാണോ? നോക്ക് പിന്നെ പൂച്ച നിക്കണേ. പൂച്ച ആട് നിക്കട്ടെ, അയിഞ്ചിരിക്കണ്ടേ. നോക്ക് നിക്കണോ പൂച്ച. തത്തമ്മേ പൂച്ച, പൂച്ച തത്തമ്മേ, തത്തമ്മേ പൂച്ച, തത്തമ്മേ ഇല്ലാസം വന്നിരിക്കുന്ന ഞാൻ ആരോ വിചാരിച്ചു. കുഞ്ഞാവേ, തത്തമ്മേ പൂച്ച, പൂച്ച തത്തമ്മേ, തത്തമ്മേ പൂച്ച, 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 പൂച്ച പറ, തത്തമ്മേ പൂച്ച, പൂച്ച.
ഇങ്ങനെയല്ല തത്തമേ തത്തമേ പൂച്ച പൂച്ച പറയേ അതാ പൂച്ച നിൽക്കുന്നു നോക്ക് പൂച്ച വിളിക്കുമത്ത പൂച്ച തത്തമേ പൂച്ച 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 ചായ കുടിക്കാൻ പറ്റില്ലടാ ചായ കുടിച്ച കഴിഞ്ഞു ആ ചായ കൊടുക്കാത്തതിനാണ് കത്തിയത് ഇറങ്ങി വാ ഇറങ്ങി വാ ആംബുലൻസ് ആണ് ഇപ്പൊ പോയത് അതുപോലെ തോന്നി ഒരടി നിറം കഴിക്കുന്നു നായിനെ അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് വലിച്ചിട്ട് പോയി അവൻ വണ്ടി നിർത്താണ്ട് ഗ്രാമപ്രദേശത്തു കൂടെ മഹാഭാവി